ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? രാവിലെ തന്നെ എന്താ കഴിച്ചത്? നല്ല കുട്ടികളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ? നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യവാന്മാരായിട്ട് എല്ലാവരും ഇരിക്കണം. നന്നായി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണാനും പഠിക്കാനും അല്ലേ? എന്നാലാണ് നമുക്ക് നന്നായി ശ്രദ്ധിച്ചിരുന്നിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. നന്നായി ഭക്ഷണം കഴിച്ചാൽ എന്താ നല്ല ആരോഗ്യം ഉണ്ടാവും ചെയ്യും വേണ്ടേ? അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നന്നായി എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എന്ത് വേണം? ടീച്ചർ തരുന്ന ഹോംവർക്കുകൾ എല്ലാ ദിവസവും ചെയ്തിട്ട് ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരണം കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ അയച്ചു തരുന്നുണ്ട്, കുറച്ച് പേരൊന്നും കിട്ടണില്ല. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ചെയ്തിട്ട് അയച്ചെന്നോളൂ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ടീച്ചർക്ക് ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതിൽ ടീച്ചർ കണ്ടു. ഇനി പിന്നെ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയോ? പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളും കൂടി പഠിക്കേണ്ട അതിൻ്റെ കൂടെ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് നോക്കി എല്ലാവരും. ഇതെന്താ കാണുന്നത് എല്ലാവരും? ഇതെന്താണ്? നിറം കൊടുക്കുന്നവരുടെ ചിത്രം അല്ലേ? എന്തിനാ നമ്മൾ നിറം കൊടുക്കുന്നത്? എന്തിനാ? കളർ ചെയ്യുന്നത് എന്തിനാ നിറം കൊടുക്കുന്നത്? നമ്മുടെ വീടിലൊക്കെ ഭംഗിയിൽ ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട് അല്ലേ? വീടൊക്കെ അലങ്കരിക്കാനായിട്ട് നമ്മൾ ചിത്രങ്ങൾക്കൊക്കെ നിറം കൊടുത്തിട്ട് എന്ത് ചെയ്യും? വീടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെക്കുമില്ലേ? ഇതിൽ നോക്കി കണ്ടോ, മരത്തിൻ്റെ ചിത്രത്തിന് കളർ നിറം കൊടുക്കുന്നു. ഇത് കണ്ടോ, കുട്ടികൾ പെയിൻറ്റിൽ കളിക്കുന്ന കണ്ടോ എടുത്തിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പെയിൻറ്റൊക്കെ എടുത്തിട്ട് നിറം കൊടുക്കാനും? നിറങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ അല്ലേ? ഇതേ അതുപോലെ ചിത്രശലഭത്തിന് എന്ത് ചെയ്യണു? കണ്ടോ, നിറം കൊടുക്കുന്നു. അതുപോലെ ദ വീടിന് നിറം കൊടുക്കുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ, കുട്ടികളൊക്കെ ഇരുന്ന് നിറം കൊടുക്കണ കാണാൻ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാ? വീട്ടിലൊക്കെ നല്ല ഭംഗിയിൽ ഡെക്കറേഷൻ ചെയ്തൊക്കെ വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതെ നോക്കിക്കോ എല്ലാവരും. കണ്ടോ, ഓരോരുത്തരും നിറം കൊടുത്ത് കണ്ടോ ചുമരിലും. അതൊക്കെ ഫ്രെയിം ചെയ്ത ചിത്രങ്ങളൊക്കെ കണ്ടോ ചുമരിലൊക്കെ വെക്കാനായിട്ട്. നമ്മൾ നിറം കൊടുത്ത ചിത്രങ്ങൾ നല്ല ഭംഗിയിൽ ചുമരുകളിലൊക്കെ നമ്മൾ വെക്കും. മുന്നൊക്കെ നമ്മൾ നിറം കൊടുക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് നമ്മൾ കളർ ചെയ്യാറുള്ളത്? ക്രയോൺസ് കൊണ്ട് നമ്മൾ ചെയ്യാറ് അല്ലേ? ക്രയോൺസ് കൊണ്ട് നമ്മൾ നല്ല ഭംഗിയിൽ പുറത്തൊക്കെ കളയാണ്ട് ചെയ്യാറുണ്ടല്ലേ. അതെ, ടീച്ചർ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ എല്ലാവരും, ഭംഗിയുണ്ടോ നോക്കി നോക്കിയേ കാണാനായിട്ട്. കണ്ടോ എന്ത് ഭംഗിയാല്ലേ കാണാനായിട്ട്. ഇതെന്താ മൂങ്ങ അല്ലേ? ഇതൊക്കെ കണ്ടോ നിറം കൊടുത്തിരിക്കുന്ന കണ്ടോ. ചിത്രങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗി കിട്ടുന്നത്? എങ്ങനെയാണ്? നിറങ്ങൾ കൊടുക്കുമ്പോൾ അല്ലേ? ഇതൊക്കെ കണ്ടോ, ഒരു മാങ്ങയുടെ ചിത്രം കണ്ടോ. മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. പിന്നെയോ നോക്കി നോക്കി എല്ലാവരും. ഒരു തൊപ്പിയുടെ ചിത്രം അല്ലേ? തൊപ്പി വെക്കാൻ ഇഷ്ടമല്ല എല്ലാവർക്കും. തൊപ്പീനെ ഭംഗിയാക്കിയത് എങ്ങനെയാണ്? നിറം കൊടുത്തിട്ട് ഇല്ലേ, നല്ല ഭംഗിയിൽ കളർ ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും പോകാതെ നല്ല ഭംഗിയിൽ നിറം കൊടുക്കണം. ഇത് കണ്ടോ, കൊട്ടയുടെ ഉള്ളിൽ പഴങ്ങളിരിക്കുന്ന ചിത്രം കണ്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഭംഗി വന്നത്? എങ്ങനെയാണ് നമ്മൾ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുമ്പോൾ? നമ്മൾ കളർ ബുക്കിലൊക്കെ നല്ല ഭംഗിയിൽ നിറം കൊടുക്കാറുണ്ട് ഇല്ലേ? ഇതാ ടീച്ചർ കാണിച്ചു തരാം. ഇതെന്താ? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ? വെണ്ടക്കായ അല്ലേ? വെണ്ടക്കായയുടെ ചിത്രത്തിന് നിറം കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പം ഇനി നമുക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമുക്ക് ഇന്ന് ഒരു കാർട്ടൂൺ ചിത്രം. എല്ലാവർക്കും ഇഷ്ടമല്ലേ കാർട്ടൂണുകളൊക്കെ കാണാനായിട്ട് അല്ലേ? ഇതേ നോക്കി നോക്കിയേ ടീച്ചർ എന്താ കൊടുത്തിരിക്കുന്നതിന്. ഹലോ കിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർട്ടൂണിൻ്റെ ഒരു ചിത്രമാണ് അല്ലേ? ഇത് നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണം? ഉടുപ്പിന് നിറം കൊടുക്കണം. ഇതിന് ഏത് നിറം നമ്മൾ കൊടുക്കാറ്? റോസ് കളറുള്ള നിറമാണ് അല്ലേ? റോസ് നിറത്തിലുള്ള കളറാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടെ എങ്ങനെയാണ് നിറം കൊടുക്കണേന്നുള്ളത് ടീച്ചർ കാണിച്ചു തരാം. എല്ലാവരും റെഡി ആയോ പഠിക്കാനായിട്ട്? ഉണ്ട് അല്ലേ. അപ്പം നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് നിറം കൊടുത്താലോ. എല്ലാവരും ടീച്ചറെ കൂടെ നോക്കി ടീച്ചർ എങ്ങനെ ചെയ്യണേന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടോളോ കേട്ടോ. അതെ, അപ്പം ആദ്യം എന്താണ് വേണ്ടത് നിറം കൊടുക്കാൻ? ടീച്ചർ ഇതേ നോക്കി ഒരു ചിത്രം എടുത്തു. കണ്ടോ എല്ലാവരും നല്ല ഭംഗിയുള്ളൊരു ചിത്രം എടുത്തു. ഇനി എന്ത് വേണം നിറം കൊടുക്കാനായിട്ട്? ടീച്ചർ ഇതേ ക്രയോൺസ് എടുത്തിട്ടുണ്ട്. കണ്ടോ എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നിറം കൊടുത്താലോ. അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് നിറം കൊടുക്കണേന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? ടീച്ചർക്ക് എല്ലാവരും നിറം കൊടുത്തിട്ട് കാണിച്ചു തരണം.
അപ്പോൾ അതേ നിറം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വരയുടെ പുറത്തേക്ക് പോകാതെ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? കളർ ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമല്ലേ നിറം കൊടുക്കാൻ? അതെ അല്ലേ. എല്ലാവർക്കും പഠിക്കുന്നേക്കാളും കൂടുതൽ എന്താണ് നിറം കൊടുക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് അല്ലേ. നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണു? നിറം കൊടുക്കാണ് കേട്ടോ. നല്ല ഇതേതാ നിറം? റോസ് നിറമല്ലേ. ടീച്ചർ ഇത് നല്ല ഭംഗിയിൽ കൊടുക്കുകയാണ്. വരയുടെ പുറത്തേക്കൊന്നും പോകരുത് കേട്ടാ, ചിത്രം കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചു തന്നിരുന്ന് കാണാം. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. എന്നിട്ട് വേണം ടീച്ചർക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ ചെയ്തിട്ട് അയച്ചുതരണം കേട്ടോ. നിറം കൊടുക്കുന്നുണ്ട് ടീച്ചർ. എല്ലാവരും നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നിറമൊക്കെ കൊടുക്കാനായിട്ട്? കളർ ചെയ്യാൻ ഇഷ്ടമല്ല എല്ലാവർക്കും? ഉടുപ്പിനാണ് കേട്ടോ നിറം കൊടുക്കണേ. ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഉണ്ട് അല്ലേ. ഇതേ നിറം കൊടുത്ത് കഴിയാറായി. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ടീച്ചർക്ക് നല്ല ഭംഗിയിൽ നിറം കൊടുത്തിട്ട് അയച്ചു തരണം കേട്ടോ എല്ലാവരും. ഇതേ മുഴുവൻ ആവാറായിട്ടുണ്ട്. ടീച്ചർക്ക് കൊടുക്കണേക്കാൾ എന്ത് വേണം? നല്ല ഭംഗിയിൽ ടീച്ചർക്ക് നിറം കൊടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. കണ്ടോ നിറം കൊടുത്തത്? ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഉണ്ട് അല്ലേ. അതെ, ടീച്ചർ പുറത്തൊന്നും കളഞ്ഞിട്ടില്ല, നല്ല ഭംഗിയായിട്ട് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും ഇതുപോലെ ടീച്ചർക്ക് ചിത്രത്തിന് എന്ത് ചെയ്യണം? നിറം നൽകണം. വേണ്ടേ? ടീച്ചർ ഒന്നും കൂടിയും കാണിച്ചു തന്നാലോ. ടീച്ചറെ കൂടെ ഒരുമിച്ച് എല്ലാവർക്കും ചെയ്യാം. വേണമല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു ടീച്ചർ? ആദ്യം എന്താ ചെയ്തത്? ആദ്യം ചിത്രം എടുത്തു ഇല്ലേ, ചിത്രം എടുത്തില്ലേ. ചിത്രം എടുത്തു, പിന്നെ എന്ത് ചെയ്തു? പിന്നെന്താ വേണ്ടത് നിറം കൊടുക്കാനായിട്ട്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താ വേണ്ടത്? ക്രയോൺസ് വേണം. വേണ്ടേ? എന്താ വേണ്ടത്? ക്രയോൺസ് വേണം അല്ലേ. അപ്പോൾ അത് ക്രയോൺസ് കൊണ്ട് കൊടുക്കാണ്, നിറം കൊടുക്കാണ് ടീച്ചർ. എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. നല്ല ഭംഗിയിൽ കളർ ചെയ്യണം, എന്നാലാണ് നമുക്ക് നല്ല ഭംഗിയിൽ വീട്ടിലൊക്കെ ഡെക്കറേഷൻ ചെയ്തൊക്കെ എന്ത് ചെയ്യാം. നിറം കൊടുത്ത ചിത്രങ്ങൾ നമുക്ക് ഫ്രെയിം ചെയ്തിട്ട് ചുമരിലൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും ഇല്ലേ. അപ്പോൾ അതെ ടീച്ചർ നിറം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഉണ്ട് അല്ലേ. അതെ ടീച്ചർ ഇതേ നോക്കി നല്ല ഭംഗിയിൽ നിറം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഉണ്ട് അല്ലേ. എല്ലാവരും ശ്രദ്ധിച്ച് നോ കാണട്ടാ. ടീച്ചർ ചിത്രത്തിന് നിറം കൊടുത്ത്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ. കാർട്ടൂണിലൊക്കെ കാണുന്ന ചിത്രമാണ് ഇല്ലേ. കാർട്ടൂൺ കാണാറുണ്ടോ നിങ്ങൾ? ഉണ്ട് അല്ലേ. അപ്പോൾ കാർട്ടൂണിൽ നമ്മൾ കാണുന്നൊരു ചിത്രമാണിത്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇല്ലേ. അപ്പം ഇങ്ങനെ ചിത്രം എന്ത് ചെയ്യണം? അമ്മമാരോടോ ചേട്ടന്മാരോടോ ചേച്ചിമാരോടൊക്കെ ചിത്രം വരച്ച് തരാൻ പറയണം കേട്ടോ. എന്നിട്ട് അതിലെന്ത് ചെയ്യണം? ഇതുപോലെ നിറം കൊടുക്കണം ഭംഗിയായിട്ട് കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഉണ്ട് അല്ലേ. പുറത്തൊക്കെ പോകാതെ നല്ല ഭംഗിയിൽ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കണ്ടിട്ട് ടീച്ചർക്ക് അയച്ചു തരണിട്ട് ഇതുപോലെ തന്നെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ അയച്ചു തരണം ടീച്ചർക്ക് ഫോട്ടോ. കണ്ടോ ഇഷ്ടമായി എല്ലാവർക്കും?
ഉണ്ട് അല്ലേ, ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഭംഗിയുണ്ട് അല്ലേ. ചിത്രത്തിന് നിറം കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചിത്രം പുറത്ത് പോകാതെ നമ്മൾ എന്ത് ചെയ്തു? ചിത്രത്തിന് നിറം കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചിത്രത്തിനൊന്ന് അലങ്കരിച്ചാലോ? ഒന്നും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്താലോ? അപ്പോൾ അതേ ടീച്ചർ എന്താണ് കൊണ്ടുവന്നിരിക്കണേ? ടീച്ചർ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് കളയേണ്ടതാണ്. നമ്മൾ പഴയ ഡ്രസ്സുകളും എന്നൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത ബട്ടൺസ് കളയുന്നത് ടീച്ചർ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ടിൻ്റെ ഉടുപ്പുകളുടെ ഒക്കെ ബട്ടൺസ് ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ഈ പാവക്കുട്ടിയുടെ ഉടുപ്പുമ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്താലോ? ടീച്ചർ ഒട്ടിക്കട്ടെ. അപ്പോൾ അതെ ടീച്ചർ പശ തേച്ചിട്ട് പാവക്കുട്ടിയുടെ ഉടുപ്പിനിതെ ബട്ടൺസ് ഒട്ടിക്കട്ടോ. പശ തേച്ചു ടീച്ചർ. ഇനി എന്ത് ചെയ്യാണ്? ഇതേ കണ്ട, നല്ല ഭംഗിയിൽ ചെയ്യണ്ടേ. നല്ല ഭംഗിയിൽ ഉടുപ്പ് അലങ്കരിക്കണം കണ്ട. ഇഷ്ടമായി എല്ലാവർക്കും? ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഉണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്തു? നിറം കൊടുത്തു. പിന്നെന്താ ചെയ്തത്? ബട്ടൺസ് ഒട്ടിച്ചു ഇല്ലേ. ഉടുപ്പിൻ്റെ ചിത്രത്തിൽ ബട്ടൺസ് ഒട്ടിച്ചില്ലേ? ഉണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യണം എല്ലാവരും? വീട്ടിൽ ഇതുപോലെ ചിത്രത്തിന് നിറം കൊടുത്തിട്ട് ടീച്ചർക്ക് ഇതുപോലെ തന്നെ ബട്ടൺസ് ഒട്ടിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.